ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് നവംബർ പതിനാറ് മലയാള സിനിമയിലെന്നല്ല ഇന്ത്യൻ സിനിമയിലെന്നല്ല ലോക സിനിമയിൽ തന്നെ ഹെലികോപ്റ്റർ അപകടത്തിലൂടെ ഒരു സൂപ്പർ താരം അപകടത്തിലൂടെ മരണമടയുന്നത് ആദ്യമായി പി എൻ സുന്ദരം സംവിധാനം ചെയ്ത കോള്ളക്കം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ജയനെന്ന ഇതിഹാസ താരം മരണമടയുന്നത് വളരെ കുറച്ചു കാലം കൊണ്ട് മലയാള സിനിമയിലെത്തി സൂപ്പർ താരപതവിയിലെത്തിയ എവർഗ്രീൻ ഹീറോ ആയിരുന്നു ജയൻ ആർക്കും അനുകരിക്കാനാവാത്ത വ്യക്തിത്വം ആർക്കും അനുകരിക്കാനാവാത്ത ശബ്ദം ആർക്കും അനുകരിക്കാനാവാത്ത അഭിനയം ജയൻ മലയാള സിനിമയിലെ ഇതിഹാസ താരമായി മാറി സുകുണ സ്ക്രീൻ്റെ ബാനറിൽ വിചാരണം നിർമ്മിച്ച് പി എൻ സുന്ദരൻ സംവിധാനം ചെയ്ത കോൾളക്കം ഒരു സൂപ്പർ മെഗാ ഹിറ്റ് ചിത്രമായിരുന്നു യഥാർത്ഥത്തിൽ കോൾളക്കം എന്നത് ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് ജയനക്കൂടാതെ മധു സോമൻ സുകുമാരൻ ബാലങ്ക നായർ എം എൻ നമ്പ്യാർ ഉമ്മർ കുഞ്ചൻ കെ ആർ വിജയ എന്നിങ്ങനെ പ്രമുഖ താരങ്ങൾ ഈ ചിത്രത്തിൽ അണിനിരുന്നു ഈ ചിത്രത്തിലെ നായിക എന്ന് പറയുന്നത് സുമലതയായിരുന്നു തികച്ചും വ്യത്യസ്തമായ ഒരു ക്ലൈമാക്സ് ആയിരുന്നു യഥാർത്ഥത്തിൽ കോളക്കത്തിൻ്റെത് മധുവിൻ്റെ മക്കളായ ജയനും സോമനും സുകുമാരനും ഒന്നിക്കുന്ന മഹനീയമായ ഒരു കുടുംബ രംഗമായിരുന്നു ക്ലൈമാക്സ് എന്നാൽ അപ്രതീക്ഷിതമായ ശോലവാരത്തിലുണ്ടായ കോളക്കത്തിലെ അപകടത്തിലൂടെ ജയന്റെ മരണം കോളക്ക ചിത്രത്തിലെ മരണം ജയന്റെ മരണം ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സ് മറ്റു തരത്തിലേക്ക് മാറ്റുകയായിരുന്നു മലയാള സിനിമ കണ്ട ഇന്ത്യൻ സിനിമ കണ്ട ലോക സിനിമ കണ്ട ഏറ്റവും വലിയ ട്രാജഡി ആയിരുന്നു നവംബർ പതിനാറിന് അന്ന് നടന്നത് കോളക്കം ഒരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു ജീവിതനവുക ചെമ്മീൻ ആരോമിലുണ്ണി തച്ചോളി അമ്പു ജയൻ നായകനായ ശരപഞ്ചരം അങ്ങാടി എന്നിങ്ങനെയുള്ള ഇൻഡസ്ട്രി ഹിറ്റുകളുടെ ആകെയുള്ള ചരിത്രം തിരുത്തിക്കുറിച്ച ചിത്രമായിരുന്നു കോളക്കം അന്ന് വരെയുള്ള കളക്ഷൻ റെക്കോർഡുകളെല്ലാം തിരുത്തിക്കൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും തൊട്ടടുത്ത കർണാടക ആന്ധ്രാപ്രദേശുകളിലും തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമൊക്കെ എന്തിനേറെ പറയുന്നു ബോംബെയിലും ഡൽഹിയിൽ പോലും ചലനമുണ്ടാക്കിയ ചിത്രമായിരുന്നു കോളക്കം ഇത്രത്തോളം കോളക്കം സൃഷ്ടിച്ച മറ്റൊരു ചിത്രം മലയാളത്തിൽ ഇതിനു മുമ്പോ ഇതിനു ശേഷമോ ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമോ എന്നും നമുക്കറിയത്തില്ല ജയൻ എന്ന അതിസാഹസികനായ നായകൻ്റെ അപ്രതീക്ഷിതമായ വിയോഗം മലയാള സിനിമാ പ്രേമികളെ സിനിമാ പ്രേമികളായ എല്ലാവരെയും ഒന്നടങ്കം അക്ഷരാർത്ഥത്തിൽ ദുഃഖിപ്പിച്ചു മനോഹരമായ പാട്ടുകൾ ഈ ചിത്രത്തിലുണ്ട് ബിച്ചു തിരുമലയുടെ മനോഹരമായ വരികൾ ഈ ചിത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് കോളക്കം ഒരു ചരിത്ര സിനിമയാണ് ജയനടൻ്റെ അതിസാഹസിക നിറഞ്ഞ ഒത്തിരി രംഗങ്ങൾ ഈ ചിത്രത്തിൽ കാണാം ജയൻ്റെ മരണവും ജയൻ്റെ കോൾളക്കം എന്ന ചിത്രത്തിലെ രംഗങ്ങളും ഇന്നും മിനിസ്ക്രീനിലൂടെ ടി വിയിലൂടെ ജനങ്ങൾ കാണുന്നുണ്ട് ഓരോ രംഗം കാണുമ്പോഴും മലയാളികൾ അതിശയത്തോടെയാണ് വീക്ഷിക്കുന്നത് ഇത്രത്തോളം സാഹസികനായ ഒരു നടനാണോ ജയൻ ജയൻ തീർത്ഥ സാഹസികതയും ജയന്റെ അഭിനയ രംഗങ്ങളും മലയാളികൾക്കോ മലയാള സിനിമയ്ക്കോ ഒരിക്കലും മറക്കാൻ കഴിയില്ല വളരെ കുറച്ച് വർഷങ്ങൾ മാത്രം സിനിമയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഉദിച്ചുയർന്ന ഒരു സൂര്യ തേജസ് പോലെയായിരുന്നു ജയൻ മലയാള സിനിമയിൽ ജയന് മുമ്പോ ജയനു ശേഷമോ ജയനെപ്പോലൊരു ഇതിഹാസ താരം പിന്നീട് ഉണ്ടായിട്ടില്ല ജയൻ ഒരു തരംഗമായിരുന്നു ജയൻ ഒരു ഇതിഹാസമായിരുന്നു ജയൻ മലയാളികളുടെ സ്വന്തമായിരുന്നു മലയാളത്തിൻ്റെ സ്വന്തം ജയൻ മലയാളികളുടെ സ്വന്തം ജയൻ കോഴിളക്കം എന്ന ചിത്രത്തിലൂടെ ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞുവെങ്കിലും മലയാളികളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ജയനെ മാറ്റിവെക്കുവാൻ കഴിയില്ല അത്രത്തോളം ആഴത്തിലുള്ള സ്നേഹവും അത്രത്തോളം ആഴത്തിലുള്ള ആരാധനയും നേടിയ ഒരു മഹാനടനായിരുന്നു ജയൻ തുല്യം ജൈൻ മാത്രം തുല്യം ജയൻ മാത്രം